ഫഹദ് ഫാസിലിന്റെ പിന്നാലെ ഒരു ബസ്സിൽ മലയാള സിനിമയിലേക്ക് വന്നിറങ്ങിയ ഒരു വ്യക്തി, അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ, ആക്ടർ, ഡയറക്ടർ, സ്റ്റേറ്റ് അവാർഡ് വിന്നിങ് ആക്ടർ, ഇതൊക്കെയാണ് സൗബിൻ ഷാഹിർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ബ്ലിങ്കി തീർന്ന് കുറച്ച് കാര്യങ്ങൾ. വെൽക്കം ടു റെഡ്കാർപെറ്റ് മിസ്റ്റർ സൗബിൻ ഷാഹിർ. താങ്ക് യു. നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഡയറക്ടർ ചെയ്യാന്നുള്ള ഒരു ധാരണയിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരുന്നത്. അതായിരുന്നു മെയിൻ ഉദ്ദേശം. പക്ഷെ അതിന്റെ ഇടയിൽ രാജ്യവേട്ടൻ ചെറിയൊരു പണി എന്ന് തന്നെ റസൂലി ഷാനുവും തന്നെ, ഷാനു പറഞ്ഞു കൂട്ടുകാരനായിട്ട് വേറെ അവരും വേണ്ടല്ലോ, സൗബിനൊക്കെ തന്നെ വിളിച്ചാൽ പോരാ, അതാവുമ്പോൾ ഞങ്ങൾക്കും കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അങ്ങനെ കോളിനായി ഞാനും എന്നെയും ഷൈനയും ആണ് അങ്ങോട്ട് വിളിച്ചിട്ട് ഒന്ന് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ അശോ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമുക്കിട്ട് തന്നെയുള്ളൂ എന്നുള്ളതിൽ ഞാനും ചെയ്യുന്നത്. ഷൈനാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. ഷൈന് നടന്നൊക്കെ പോയി ഒരു മിറർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പിറകിലോട്ട് വന്നിട്ട് സാധനമൊക്കെ ഒന്ന് പിടിച്ച് നോക്കി അത് പോവുള്ളൂ. നമ്മൾ മാക്സിമം മിറർ തന്നെ നോക്കാറില്ല, കാരണം ആ വൃത്തിയുടെ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കാൻ വിചാരിച്ചിട്ട് നമുക്കെന്നെ പോറടിക്കും. അപ്പൊ അവിടെ ജീവിച്ചേച്ചി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. രാജീവേട്ടൻ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജീവിച്ചേച്ചി എന്നെ നോക്കിയിട്ട് സൗബിന് ഓക്കെ ആവോ രാജീവേട്ടൻ എടുത്തിട്ട്. അവന് ഞാൻ കണ്ട രാജീവേട്ട ചേച്ചിക്ക് തന്നെ ഉറപ്പാണല്ലോ, നീ വെറുതെ മിണ്ട നീ പോയി ചേച്ചിനെ മാറ്റി പടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞു ഓക്കെ ഉണ്ടോ. കുഴപ്പമൊന്നുമില്ലാതെ പണ്ട് ഡയറക്ട് ചെയ്യാനിരുന്ന മൂവി ശരിക്കും ഫഹദിനെയും ബാസിനെയും വെച്ചിട്ടൊരു സിനിമയല്ലേ ആദ്യം ചെയ്യാനിരുന്നത്? ആദ്യം അങ്ങനെയുള്ളൊരു പരിപാടി തന്നെയായിരുന്നു അത്, ഒരു 7 വർഷം 8 വർഷം മുമ്പ്. ഇപ്പൊ ആൻഡ്രോയ്ഡ് കുഞ്ഞപ്പന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സന്തോഷ് തന്നെയാണ്, ആഷിഖ് ഭായും കൂടി ആയിരുന്നു അതിന് എനിക്ക് അഡ്വാൻസ് ഒക്കെ തന്ന ആദ്യം അന്യറസൂലിന് മുമ്പ്. അങ്ങനെ സന്തോഷിന്റെ ഫ്ലാറ്റിന് എഴുത്തെടുക്കുമ്പോഴാണ് അന്യറസൂലിന് അഭിനയിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഷാനും ബാസിയും ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ പേര് പണിപാളി എന്നായിരുന്നു. അതൊക്കെ പിന്നെ മാറി മാറി ഇപ്പൊ അടുത്തതും നമ്മള് കഥകൾ ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് പേരും മാറിയിട്ടുണ്ട്. അപ്പൊ പറവ കഴിഞ്ഞ അടുത്ത വരുന്ന സൗബിൻ സിനിമ അതായിരിക്കുമോ? അതായിരിക്കും. ഭയങ്കര ഫൺ ലവിംഗ് ആണ്, ഭയങ്കര കോമഡി അടിക്കുന്ന ആളാണ്, എല്ലാരും എവിടെ പോയാലും വിളിച്ചോണ്ട് കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ആ പണ്ട് അതിനപ്പുറം എന്താണ് സൗബിൻ? പണ്ട് ഒന്നുമില്ലാത്ത സമയത്ത് എന്താ പറയാ, അക്കൗണ്ട് പോലും ഇല്ലാത്ത സമയത്ത് പേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറുണ്ടായില്ല, കാരണം പൈസ വെക്കാനല്ലോ പേഴ്സ് യൂസ് ചെയ്യുന്നത്, അതില്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും എവിടെ പോയാലും, ഇപ്പോൾ രാജീവനാണെങ്കിലും ആഷിഖ് ഭായി ആണെങ്കിലും മാമലേട്ടനാണെങ്കിലും സെമീർ ഭായി ആണെങ്കിലും അമ്പൂക്കി ആണെങ്കിലും എവിടെ പോയാലും സൗബിന് വാ കയറിക്കുന്നത് നമ്മൾ സ്റ്റീറിംഗ് കയറി പിടിക്കുക, വണ്ടി ഓടിക്കാൻ വളരെ താല്പര്യം. ഷാനു ആണെങ്കിലും ഷാനുവൊക്കെ ആ ഫസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് ഷാനു കാറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചൂട് ചായ പിടിക്കാൻ, തണുത്ത സ്ഥലത്ത് പോയി ചൂട് ചായ പിടിക്കാന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടൊക്കെ പോയി കളയും. ഷാനു അങ്ങനെ ഭയങ്കര ക്രേസുള്ള ആളാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ. ഗോവയിലൊക്കെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകും ഷാനുമായിട്ട്. ഞാനാണെങ്കിൽ അമലേട്ടൻ്റെ കൂടെ ഞാൻ കുറേ നാളുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ തന്നെയായിരുന്നു വണ്ടി ഓടിക്കല്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്, എത്ര എത്ര ലൈറ്റായാലും എത്ര നേരം വേണമെങ്കിലും സ്റ്റീറിംഗ്. അപ്പോൾ ഫുൾ എനിക്ക് ചിലവ് ഫ്രീ ആയിരുന്നു, താമസവും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കുറേ നാളായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എടുക്കുന്നതുകൊണ്ട് ഫ്രീ ആയിരുന്നു. പിന്നെ വളിപ്പടിച്ച് അവരും പുറകിക്കേണ്ടിരിക്കുമല്ലോ. പണ്ട് പേഴ്സ് ഇല്ലാതിരുന്ന സൗബൻ സാറിന് ഇപ്പം എത്ര പേഴ്സ് ഉണ്ട്? ഇപ്പൊ പേഴ്സ് സത്യമായി കുറഞ്ഞ്, കാരണം അധികം ചെലവ് വരുന്നില്ലല്ലോ. ചെലവ് വരുന്നില്ല ആ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കുന്നോണ്ട്. പിന്നെ അല്ലാണ്ട് ചെലവ് സൈഡിൽ കൂടി പോകുന്നില്ല, അറിയാലോ അതിനെ കുറിച്ച്. പോകുമ്പോ അങ്ങനെ പോകുന്നുണ്ട്. നമസ്കാരം, ഞാൻ സൗബിൻ ഷാഹിർ, ഇന്ന് റെഡ് കാർപ്പറ്റിൽ ആർജ് മൈക്കിന്റെ കൂടെ. അതെന്താണ് വേറെ എന്ത് ചെയ്യാനാണോ അവസ്ഥതൊക്കെ. സോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് ലേറ്റസ്റ്റ് ന്യൂസ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. സോ സൗബിൻ ഷാഹിർ വേർഷൻ 2019 ആണ് ഇന്ന് എന്റെ മുന്നിൽ. സോ എന്താണ് ഈ പടം ഓൾ അബൌട്ട്? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, മനുഷ്യനും റോബോട്ടും തമ്മിലുള്ള ദൂരം കുറഞ്ഞു എന്നൊരു ഓർമ്മപ്പെടുത്തലാണോ? എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനപ്പുറത്തേക്ക് അച്ഛനും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഉണ്ട്. ഓക്കെ, അച്ഛന് ഇവിടെ പോകണ്ട അവിടെ പോകണ്ട ബൈക്ക് ഓടിക്കണ്ട എന്ന് പറയും. നമ്മൾ ആ ഏജിലുള്ളവർ കേൾക്കുമ്പോൾ അത് എന്താണ് അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള എൻ്റെ ഒരു ദേഷ്യം വരില്ല. അവർ ആ ഒരു പ്രായം ഉണ്ടല്ലോ അവരുടെ, അതല്ല അവരെ സൈഡിൽ നോക്കാൻ നേരത്ത് അവൻ വീഴോ അവൻ എന്തെങ്കിലും പറ്റോ അങ്ങനത്തെ ഒരു തോന്നലും കൂടി ഉണ്ട്. അതിനൊക്കെ ഒന്ന് തിരിച്ചറിവിനുള്ളൊരു ഇതുണ്ട്. പിന്നെ റോബിനെ പോലത്തെ ഒരു, ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയി വരും കുറേ കാര്യങ്ങൾ ചെയ്യാനും. ഇതിനൊക്കെ റോബോട്ട് ഉറപ്പായിട്ടും ഇത്രത്തോളം മാറ്റം വന്ന സ്ഥിതിക്ക് വരും. കാരണം അതിൽ നമ്മൾ നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ അച്ഛനെ നോക്കാനായിട്ട് നിർത്തുന്നതും പിന്നെ അച്ഛനും ആ റോബോട്ടും തമ്മിലുള്ള
ബന്ധവും അതിൻ്റെ ഒരു സ്നേഹവും അതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ എനിക്ക് കുറേ നാളിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ രണ്ട് പേജ് വായിച്ചപ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിർത്താണ്ട് ഞാൻ ഫുൾ വായിച്ചിട്ടാണ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. കാരണം അത്രക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്റെ എഴുത്ത് തന്നെ. ഫ്രിഡ്ജ് വേണ്ട, ടിവി വേണ്ട, മൊബൈൽ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്ന ഇതിന്റെ മകൻ എങ്ങനെയാണ്? മകന് എല്ലാം വേണം. കാരണം അച്ഛന് മറ്റേ മിക്സി ഇട്ട് ചമ്മന്തി അരക്കൂല, അരഞ്ഞ് അത് തന്നെ ചെയ്യുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ പണ്ട് എന്താണ് ഉണ്ടായിരുന്നത് അത് തന്നെ ഇപ്പോഴും ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അലക്കലാണെങ്കിലും കല്ലിൽ അലക്കുക, തണുപ്പുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണങ്ങൾ ചീത്താവുന്നില്ല എന്നുകൊണ്ട് അപ്പുറത്തേക്ക്. പണ്ട് അന്നുള്ള കാര്യത്തിനുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, കാരണം അത് മാറ്റി വെക്കാനായിട്ട് ഫ്രിഡ്ജ് യൂസ് ചെയ്യൽ കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ പലതും ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ ഇരിക്കുന്നുണ്ട്. വീണ്ടും ചൂടാക്കിയിട്ട് ചൂടാക്കി കഴിക്കുക. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാലും സൗബൻ ഷാറിനെ അധികം ഇൻ്റർവ്യൂസിൽ കാണാറില്ല, ഒരുപാട് പൊതുപരിപാടികളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല. ശരിക്കും കുറച്ച് മടിയായിട്ടാണോ അതോ സമയമില്ലാച്ചിട്ടാണോ? മടിയും ഉണ്ട്, പിന്നെ വെറുതെ പുറത്തുപോയി വെള്ളി അടിച്ച് ഉള്ള വിലയും കൂടി കളയണ്ടല്ലോ. വെള്ളി എന്ന് പറയുന്നത് ഒരു ഭയമുണ്ട് അല്ലേ? ആ ഫുൾ ടൈം ഉണ്ട്, എനിക്ക് നന്നായിട്ട് അതിനെ കുറിച്ച് ബോധമുള്ളതുകൊണ്ട് തുറന്നു പറയാലോ. ഫിലിമിലാണെങ്കിൽ അവർ ആക്ച്വൽ ടേക്ക് മാത്രമേ എടുത്തു വെക്കുള്ളൂ, നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. വീണ ഞാൻ അത് ഉറപ്പായിട്ട് എടുക്കും. ഓക്കെ, സോ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനില് ഫഹദ് ഫാസിലിന്റെ പിന്നാലെ ഒരു ബസ്സിൽ വന്നിറങ്ങിയാണ് ശരിക്കും പറഞ്ഞ ആദ്യമായിട്ട് സൗബൻ ഷാറിന്റെ തുടക്കം. കൈത്തന്തൂരത്തില് ക്രെയിൻ എന്താണ്, ക്യാമറ എന്താണെന്ന് പഠിക്കാൻ പോയതാണ്, പക്ഷേ പിടിച്ച് അഭിനയിപ്പിച്ചു. അതെ, അഭിനയിപ്പിച്ച അതിൽ തന്നെ ഞാൻ മൂന്നാല് ഏറ്റവും ഫസ്റ്റ് അതിൽ ബസ്സിൽ ഇറങ്ങണം. അടി മുമ്പ് ഞാൻ വാപ്പയായിരുന്നു പടത്തിൻ്റെ കൺട്രോളർ. അപ്പോൾ പെരുന്നാളിൻ്റെ സമയമായപ്പോൾ പൈസ മേടിക്കാൻ വേണ്ടിയാണ് ആദ്യം സെറ്റിൽ പോകണത്. അപ്പോൾ ഒരു മറ്റേ ഇടപ്പള്ളി ഒരു ഹോട്ടലിന് മുകളിൽ സോങ് എടുത്തുകൊണ്ടിരിക്കണം, വസന്തരാവിൻ കിളിവാതിൽ. ആ പാട്ടെടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവില്ല, ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ട് പുറകിൽ ഇങ്ങനെ ഇതിങ്ങനെ കൈയടിക്കേണ്ടത്. പൈസ പഠിക്കാൻ അവിടെ പോയപ്പോ അവന് ബിജുക്കിയ ഷാജിക്കാണ് അസോസിയേറ്റ് സാറിന്റെ ജ്യേഷ്ഠന്റെ പങ്കാളിയാണ്. ആ അപ്പൊ എന്നെ പിടിച്ച് തീർത്തിട്ട് ഞാൻ അന്ന് മൊത്തത്തില് അവിടെ ഹാപ്പിയായിട്ട് ആ പാട്ട് മൊത്തത്തില് കാണാൻ പറ്റും. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഇത് ഷൂട്ട് ചെയ്തതാണ് ആദ്യം. ഇത് സിനിമയിൽ ഞങ്ങൾ കാണുന്നത് ആദ്യം ഇൻട്രൊഡക്ഷൻ സീനിലാണ്, കാരണം ഫഹദിന്റെ ഇൻട്രൊഡക്ഷൻ സീനിലാണ് ബസിന്റെ പിന്നിൽ നിന്ന് ഇറങ്ങുന്നത്. അതെ അതെ, വസന്ത രാവിലെ പിന്നാണ് വരുന്നത്. അതെ അതെ, പക്ഷേ ഇൻട്രൊഡക്ഷൻ സീൻ അല്ല അത്, ഷാനുവിന്റെ ഇടയില് വന്ന് ഇറങ്ങുന്നതാണ്, അങ്ങോട്ട് വന്ന് ഇറങ്ങുന്ന. പണ്ട് ഇതുപോലെ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ലൊക്കേഷനിൽ വെച്ചിട്ട് സൗബൻ ഷാഹിറിന് മമ്മൂക്ക ഒരു വലിയ അഡ്വൈസ് തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അഡ്വൈസ് എന്തായിരുന്നു? പോയി പഠിച്ചിട്ട് വരാൻ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ. ആ ഉപദേശം സ്വീകരിച്ചോ? ഇല്ല, എനിക്ക് നല്ല ബോധ്യം ഉണ്ടല്ലോ എൻ്റെ കൂടെ. മമ്മൂക്കൊക്കെ മനസ്സിലായി കുറച്ചാളെ, കാരണം വാപ്പ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ പനമ്പള്ളി തന്നെ ഇവിടെ ഈ ഭാഗത്ത് തന്നെ ആയിരുന്നു മമ്മൂക്ക വന്ന ദിവസം പറഞ്ഞു. അപ്പൊ സിദ്ധിക്കണം പറഞ്ഞ് പോയി വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് പോയേക്കുന്നത്. ഞാൻ ഭയങ്കര ചെറുതുമാണ്, എൻ്റെ 17 വയസ്സാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്നുള്ള സീനായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷെ കോളേജിൽ പോക്കും കാര്യങ്ങളൊക്കെ ആർട്സ് ഡേ, സ്പോർട്സ് ഡേ, കോലുകളി, നാടകം, ഡാൻസ്, മിമിക്രി, മോണോ ആക്ട്, പിന്നെ സ്റ്റേജ് കെട്ടുക, സ്റ്റേജ് പൊക്ക, നമ്മൾ അതൊക്കെയായിരുന്നു നമ്മളെ മെയിൻ പരിപാടി. പഠിക്കൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് അപ്പോഴേ അറിയാം. മിസ്സുകാർ പറയും ഇവന് ഈ ആർട്സും സ്പോർട്സും ചെയ്യുന്നതിൻ്റെ ഒരു 10% ഇതിലോട്ടൊന്ന് വന്നിരുന്നെങ്കിലും വളരെ നല്ല മാർക്ക് കിട്ടിയായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ അത് എനിക്ക് അറിയില്ല, പണ്ട് ആവശ്യത്തിനുള്ള മാർക്കിന് വേണ്ടി മാത്രം പഠിക്കാറുള്ളൂ, അനാവശ്യമായിട്ട് അതിനുവേണ്ടി സമയം കളയാറില്ല. ഞാൻ എല്ലാം കൂടി പഠിച്ചു വെച്ചിട്ട് ആവശ്യമില്ല, വരുമെന്ന് ഉറപ്പുള്ള മാത്രം പഠിച്ചു വെക്കുക, കൃത്യമായിട്ടുള്ള ജയിക്കാനുള്ള മാർക്കും മേടിക്കാറുള്ളൂ. ഓക്കെ, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഇപ്പം എന്തൊക്കെ പഠിച്ചു സൗബിൻ ഷാഹിർ എന്ന വ്യക്തി? ഞാൻ ഇവിടം വരെ ഇരിക്കാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എന്താ പറയുക, അസിസ്റ്റന്റ് ഡയറക്ടർ പഠിക്കാൻ പോയാലോ, പ്രാക്ടിക്കലാണല്ലോ കൂടുതലും എല്ലാത്തിനും. തിയറി ഓക്കെ നമുക്കറിയാം, അത് ഉള്ളിൽ നമ്മുടെ കയ്യിൽ വരും, പക്ഷെ പ്രാക്ടിക്കൽ എന്താണെന്നുള്ളത് നമ്മൾ അസിസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഒന്നും അറിയാത്തവർക്ക് നമുക്കറിയ അത് നമ്മൾ തറമാവും. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അത് അറിഞ്ഞുകൊണ്ടല്ല, അത് അറിയാണ്ട് ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡിയിലോട്ട് കയറി നമ്മളത് പ്രവർത്തിച്ച് അത് തന്നെ. ഇപ്പോൾ ഫാസിസ് സാറിൻ്റെ കൂടെ ആണെങ്കിൽ, സിദ്ദിഖ് സാറിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ നേരത്ത് അവർക്ക് എന്താണ് ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് വേണ്ടത് എന്നുള്ളതിൻ്റെ റിയാക്ഷൻ നമ്മളാണ് തൊട്ടടുന്ന് കാണാം. പക്ഷേ അത് കിട്ടിയില്ല അല്ലെങ്കിൽ അത് കൊള്ളാം എന്ന് പറയുന്ന, അപ്പോൾ ആ ടൈമിംഗ് നമുക്കറിയാം. പിന്നെ അവർക്ക് എന്താണ് ഒന്നുകൂടി മാറ്റി ചെയ്യിപ്പിക്കണം എന്താണെന്നുള്ള കാര്യം നമുക്കും മനസ്സിലാവും. അത് കണ്ട് വളർന്ന് അല്ലെങ്കിൽ അത് കണ്ട് പഠിച്ചാണ് നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മൾ അഭിനയിക്കാൻ പോകാൻ നേരത്ത് അതിൻ്റെ കുറേ സാധനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ലൈക്ക് നമ്മളങ്ങനെ അന്ന് പറഞ്ഞില്ല, അത് ഓർക്കണം എന്നല്ല, അതിൻ്റെ ടൈമിംഗ് കറക്റ്റായിട്ട് വരും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത്. ഈ തിരിച്ചറിവുകൾ ബിഹൈൻഡ് ദ ക്യാമറ നിന്നിട്ടുള്ള തിരിച്ചറിവുകൾ ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ വരുമ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതാണ്
ഇങ്ങനെ അഭിനയിക്കാനുള്ളതിൻ്റെയും ഇങ്ങനെ ആൾക്കാർ നമ്മുടെ ജനങ്ങൾ നമ്മളെ കുറേ ടൈമിങ്ങിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള കാരണമൊക്കെ നമ്മൾ പഠിച്ച വഴികൾ നമ്മൾ പഠിച്ച നമ്മൾ ആരെ കൂടെയാണ് വർക്ക് ചെയ്ത അവരുടെ കൂടുതലുള്ള ടൈമിങ്ങിൻ്റെ ഒക്കെ തന്നെയാണ് നമ്മൾ ഇതിലുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിപ്പോഴും അഭിനയിക്കാൻ പേടിയാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറിനെ കാണുന്നത്. എനിക്ക് ടെൻഷനാണ്, എനിക്കിപ്പോഴും അങ്ങനത്തെ പേടിയുള്ള ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. എന്താണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എങ്ങനെ അഭിനയിക്കണം എന്താന്നുള്ള നമ്മള് ഇപ്പൊ തലേന്നിട്ട് മിററിൽ നോക്കി ഒന്ന് ഞാൻ ഇതേവരെയായിട്ടും ഒരു സീക്വൻസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം പിന്നെ സെറ്റിലാണെങ്കിലും ഞാൻ മോണിറ്റർ നോക്കൽ വളരെ കുറവാണ്. ചെയ്ത് തന്നെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പം അതും വേണ്ട, നമ്മൾ നോക്കാതിരുന്നെങ്കിൽ എന്തായിരുന്നു അറിയില്ലല്ലോ. അപ്പൊ റിയൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നിൽക്കും, കുറെ സീക്വൻസുകളൊക്കെ അങ്ങനെ തന്നെ. പിന്നെ അതുപോലെ ചില സിനിമകൾ ചെയ്യാനായിട്ട് പേടിയാണ്. ചില സിനിമകൾ ചെയ്യാൻ വളരെ ഇപ്പൊ സന്തോഷമുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ സോണായിരിക്കും. നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആകുമ്പോഴും സുഹൃത്തുക്കൾ കൂടുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം കളിയാക്കി ഷൈജക്കാണ് ഇടോ 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 എന്താടോ. പിന്നെ എല്ലാരും നമുക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പേടി തന്നെയാണ്. ചെറിയ തൊട്ട് മുമ്പ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോ ഫസ്റ്റ് ഡേക്ക് തൊട്ട് മുമ്പ് എനിക്ക് ചെറുതായിട്ട് ഒരു ചെറിയ തലർക്കൊക്കെ ചില സമയത്ത് ഇപ്പോഴും അതെന്താറില്ല, അത് ഉള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഈ സൗഹൃദം ആഷിഖ് അബു, അമ്മൂക്ക, അമൽ നീരത്ത്, രാജീവ് ഏട്ടൻ, ഷാജുഖാൻ, സമീർ താഹിർ, നിങ്ങള് ഐ മീൻ സൗബിൻ ഷാഹിർ, ഫഹദ് ഫാസിൽ, ഈവൻ ഓക്കെ ഫഹദ് ഫാസിലിനെ മാറ്റി നിർത്താം, ബാക്കി നിങ്ങളുടെ ഈ ബിഹൈൻഡ് ദ ക്യാമറ ഉള്ള ഒരു ഒരു നിങ്ങളുടെ ഈ കൊച്ചി സുഹൃത്തുക്കൾ കൂട്ടായ്മ, ഇതിനെ പറ്റിയിട്ടൊരു ഫീച്ചർ ഞാൻ എവിടെയോ വായിച്ചു. ഇത് ഒരു ഒരു ഗംഭീര വൈബാണ് നിങ്ങളുടെ സൗഹൃദം. നിങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, നിങ്ങൾ പരസ്പരം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൂടുതലവരെ തന്നെ അഭിനയിപ്പിക്കുന്നു. ഇത് ഒരു എത്ര വർഷമായിട്ടുണ്ടാവും ഈ ടോട്ടൽ സൗഹൃദം തുടങ്ങിയിട്ട്? ഇതിപ്പോ കുറേ ആയി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തന്നെ ഇപ്പൊ ഒരു 18 വർഷം 19 വർഷമായി. അപ്പൊ അതിന്റെ ആദ്യ കാലയളവിൽ ഒരു 3-4 വർഷം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് തന്നെ എല്ലാവരുമായിട്ടും പരിചയമുണ്ട്. പിന്നെ അതുകൂടാണ്ട് എന്റെ ജീവിതത്തിൽ ഇവർക്ക് ഒരു രഹസ്യങ്ങളും ഇല്ല. ഇവർക്ക് അറിയാത്ത എല്ലാം അറിയാം. അതെ, അതുപോലെ നമുക്ക് നമ്മള് ഏറ്റവും കൂടുതൽ ഇപ്പൊ അമ്മലേൻ്റെ അടുത്താണെങ്കിലും അമ്പൊക്കെ അടുത്താണെങ്കിലും 2 ദിവസത്തിന് കൂടുതൽ കാണാതിരിക്കാറില്ല. എല്ലാ ദിവസം കാണും, എല്ലാ ദിവസം സംസാരിക്കും. ഇപ്പോഴും ഫ്രീ ഇപ്പൊ ഗ്യാപ്പ് ഇട്ടാലും നമ്മള് എവിടെയുള്ള അവിടെ പോയി കാണും. അത് സംസാരിക്കുന്ന സിനിമയും സൗഹൃദവും തന്നെ ആയിരിക്കുള്ളൂ. വൻ തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടോ? കുറവാണ്, കാരണം അതിനുള്ള വേദിയിലോട്ട് എത്താറില്ല. അത് ഒരു ഭയങ്കര റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണോ, അതുപോലെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് കൊണ്ട്? അണ്ടർസ്റ്റാൻഡിംഗ് തന്നെ ആയിരിക്കും. ഗ്രേറ്റ്. സോ അല്ല, അത്യാവശ്യം അല്ലല്ല, ഇത് മറ്റേ ഇതല്ലേ ആലോട്ടുകൊണ്ട് കേട്ടണെങ്കിൽ ഏതിന് പാട്ടുവരും കേൾക്കണോ? മിക്കവാറും മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ അമ്പലപ്പാട്ടായിരിക്കും കേട്ടോ. അവർക്കറിയില്ലല്ലോ സൗബിൻ ഷാഹിർ. ഇന്ന് ഒരു പ്രാവശ്യം എടുത്ത് വെച്ചിട്ടേ കുഴപ്പമില്ല, അല്ലെങ്കിൽ എല്ലാം കുറെ ഒരു 2 മണിക്കൂടുമ്പോൾ മാപ്പിള പാട്ടായിരിക്കും. ഈ ബില്ലടക്കാന്ന് വരാറുണ്ടോ? അതും വരാറുണ്ട്, മറന്നു പോലെ നമ്മള് പലപ്പോഴും. അതെ, ഓക്കെ. ഈ പറയുന്ന റോബോട്ട് ആൻഡ് മനുഷ്യൻ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് ഒക്കെ വരാൻ പോകുന്ന ഫ്യൂച്ചർ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇതില് ഫിലിം കാണുമ്പോൾ അത് മനസ്സിലാവും. കാരണം റോബോട്ട് തന്നെ പറയുന്നുണ്ട് ഞാനൊരു റോബോട്ടാണ്, എന്നെ ഏത് നിമിഷം ഞാൻ ഒരു മനുഷ്യന്റെ ഇമോഷനിലോ ഇതൊന്നും എനിക്ക് ഇല്ല, അതിൻ്റെ അതൊന്നും എനിക്ക് പെയിനില്ല, സന്തോഷമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റോബോട്ട് തന്നെ പറയുന്നുണ്ട്. അതും സത്യമാണല്ലോ. അപ്പം അതൊക്കെ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളതും നമുക്ക് അത് കേൾക്കുന്നവർക്കും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് അങ്ങനത്തെ അല്ല, അത് പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ സിനിമ ഒരു ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആണോ? ആണ്, ഉറപ്പായിട്ടും. കാരണം ഞാൻ ഇപ്പോൾ സുരാജൻ്റെ കൂടെ ഇപ്പോൾ 2-3 സിനിമകളിലെ ചന്ദ്രേട്ടൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഭിനയിക്കുന്നതാണ് വികൃതി. ഓക്കെ, ഇതിൽ സുരാജേട്ടൻ പൊളിച്ചടക്കിയിരിക്കുന്നതാണ് അച്ഛൻ ക്യാരക്ടറായിട്ട്. കാരണം എനിക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ട് സുരാജൻ്റെ ഈ ഒരു ഫിലിമിലുള്ള ആക്ടിങ് സ്റ്റൈൽ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയ്ക്ക് ഏജ്ഡ് ആയിട്ട് ഒരാളുടെ അങ്ങനെ തളർന്ന് സംസാരിക്കുന്ന ഒന്നാമത് സുരാജേട്ടൻ്റെ മിമിക്രിയും കൂടുതൽ അറിയാവുന്നതുകൊണ്ട്, ഒബ്സർവേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും അത് മിമിക്രി ആക്കിയിട്ടില്ല, അത് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ബൗണ്ടറി കൃത്യം അറിയാം. അതിൻ്റെ അതെല്ലാം പല സമയത്തും നേർക്ക് നേരെയുള്ള സീനുകൾ കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന സീക്വൻസുകൾ കുറേ ഉണ്ട്. നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ പെർഫോം ചെയ്തിരിക്കാൻ സുരാജേട്ടൻ ഭയങ്കരമായിട്ട് ആ ഫിലിമിൻ്റെ എനിക്ക് തോന്നുന്നത് സുരാജേട്ടൻ്റെ ആ കാസ്റ്റ്യൂം വന്നപ്പോൾ തന്നെയാണ്.
ഇതിനൊരു ഗ്രിപ്പ് വന്നിരിക്കുന്നതും മൊത്തത്തിലൊരു ഫീലുണ്ട്. ഓക്കെ, സോ ഫീലുള്ള സിനിമയുടെ പേരെന്താണ്? ആൻഡ്രോഡ് കുഞ്ഞപ്പൻ 5.25. ഈ അഭിനയിക്കാൻ പേടിയുണ്ട്? ഡയറക്ട് ചെയ്യാൻ പേടിയുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, അഭിനയിക്കണെങ്കിൽ ഇഷ്ടം അഭിനയിപ്പിക്കാനാ. റോഡിലിറങ്ങി ഒരാളെ തല്ലാൻ പേടിയുണ്ടോ? എന്ത് ചെയ്യാണ്, വെറുതെ പോയി തല്ലണ? ഒരാവശ്യം വന്നാ. അത്രക്ക് വലിയ അത്യാവശ്യമാണെങ്കിൽ അതിന് പേടി വരേണ്ട കാര്യമില്ല. ഇല്ല, കാരണം അതല്ല, അങ്ങനെ പറഞ്ഞ തല്ലേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ റെഡ് കാർപെറ്റിൽ സ്റ്റുഡന്റ് സൈറ്റ് റൗണ്ടിൽ പങ്കെടുക്കാൻ പേടിയുണ്ടോ? നന്നായിട്ടുണ്ട്. സീരിയസ്ലി? ആ, പേടിക്കേണ്ട ആവശ്യമില്ല, സംഭവം കോമഡിയാണ്. നമ്മളിത് റെഡ് കാർപെറ്റിൽ ഷുട്ടർ സൈഡ് റൗണ്ടിലേക്ക് കടക്കാണ്. ഞാൻ സൗബിൻ ഷാഹിറിന്റെ ഒരു റെഡ് കാർപെറ്റ് ബയോഗ്രഫി പ്രിപ്പയർ ചെയ്യാൻ പോകണം. സിമ്പിൾ പീരിയഡുകളാണ്. ഒഫീഷ്യൽ നെയിം, ഈ റെക്കോർഡിലൊക്കെ ഉള്ള പേര്, പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പേര്, സൗബിൻ ആലങ്ങാട്ട് ബാബു. സൗബിൻ, സൗബിൻ എ ബി, എ ബി ആലങ്ങാട്ട് ബാബു. അപ്പൊ ഈ ഷാഹിറോട് പോയി? ഷാഹിർ അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി പെട്ടപ്പോ അൻവർ റഷീദ് അങ്ങനെ സമയത്തായെന്നൊക്കെ പറയുമ്പോ സൗബിൻ ഷാഹിർ വാപ്പാടെ പേരുണ്ട്. സൗബിന്റെ, സൗബിൻ എ ബി ആണ് ശരിക്കും പേര്, വാപ്പാട് ബാബു ഷാഹിറാണ്. സൗബിന്റെ പുറകില് ഷാഹിർ, അതിനു മുമ്പ് സൗബിൻ ഖാനൊക്കെ ആയിരുന്നു വർക്കൗട്ടിലൊക്കെ. സൗബിൻ ഖാനോ? പിന്നെ ആർത്തും പറയണ്ട. പിന്നെ സൗബിൻ ഷാഹിറായി. പെറ്റ് നെയിം, വീട്ടിലെ ചെല്ല പേര്? അത് ഞാൻ പറയില്ല. മുത്തേന്നല്ലേ? സത്യം പറ. അല്ലില്ല, അതൊട്ടും പറയില്ല. ഒന്നാലും പറയില്ല. ആര് വിളിക്കുന്നല്ല, ഉമ്മയൊക്കെ പറഞ്ഞു. അതാണ് ഒട്ടും പോലും പറയില്ല എന്ന് പറഞ്ഞ. കോമഡി പേരാണല്ലേ. സൗബി, അപ്പൂന്ന് വിളിക്കാറുണ്ട്. എന്തോ ഒരു ചെല്ലപ്പേര്. ഇപ്പൊ അങ്ങനെ ഇരട്ടപ്പേരില്ല. പണ്ടുണ്ടാവല്ലോ. പണ്ട് ഭയങ്കരമായിട്ട് പൊക്കം കുറവായതുകൊണ്ട് കുള്ളന്തുണ്ടായിരുന്നു, പിന്നെ സ്റ്റൗപ്പിനുണ്ടായിരുന്നു, സ്റ്റൗപ്പിന് സൗബി എന്നുള്ള സ്റ്റൗപ്പിൻ, അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ കുള്ളന്ന് കുറേ ഫുൾ ടൈം ഉണ്ടായിരുന്നു സ്കൂളിൽ. പിന്നെ ഭാഗ്യത്തിന് എന്നെ കാട്ടി പൊക്കം കുറഞ്ഞ് ഒരുത്തം വന്ന് പത്താം ക്ലാസ്സിൽ ചേർന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് അവനെ കുള്ളന്ന് വിളിച്ചു കൊടുക്കുമ്പോ എന്റെ പേര് മാറി. ഇപ്പൊ 36. ഹൈറ്റ്? 5.4. വെയിറ്റ്? 66. ഇപ്പൊ ജിമ്മിൽ പോകാറുണ്ടോ? എത്ര പുഷപ്പ് അടിക്കുമായിരുന്നു പണ്ട്? പണ്ട് നന്നായിട്ട് അടിക്കും, ഇപ്പോഴും പുഷപ്പ് കുഴപ്പമില്ല. 10 പൗണ്ടൊക്കെ പോകും. ഒറ്റ സെഞ്ചി പോകും. തോമസിനേക്കാളെ 5 പുഷപ്പ് കൂടുതലടിക്കും. അതറിയില്ല, ടോവിനോ ഇത് ചോദിച്ചപ്പോ 35 പറഞ്ഞേ. അത് ടോവിനോ അടിച്ചു കഴിഞ്ഞ പേര് നിർത്തൂല. നിങ്ങള് അത്ര അടിച്ചാൽ മതി ചോദിച്ചു. അത്ര എനിക്ക് തോന്നുന്നു ടോവിനോ ഫുൾ മറ്റേ ജിമ്മി തന്നെയാണല്ലോ. ഓക്കേ, സോ നമ്പർ ഓഫ് മൂവീസ് ആസ് ആൻ ആക്ടർ, അഭിനയിച്ച എത്ര സിനിമകളായി ഇപ്പോ? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ അതും എനിക്ക് തോന്നുന്നു കുറച്ച്, 10-40 പടങ്ങൾ ഉണ്ടാവും. അസോസിയേറ്റ് ഡയറക്ടർ എത്ര സിനിമകൾ? അതിൽ തന്നെ, അത് അതിൽപ്പെട്ട തന്നെയാണ്, 10-20 പടം. നമ്പർ ഓഫ് പോസ്റ്റ്സ് ഇൻ ഇൻസ്റ്റാഗ്രാം, എത്ര പോസ്റ്റുകൾ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ? എനിക്ക് 2000 മേലെ ഉണ്ട്. പണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും ആദ്യം എനിക്ക് ഡാദടിയൊക്കെ മുമ്പ് ഫസ്റ്റ് ഞാൻ കാണിച്ചു. എനിക്ക് അറിയാമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അപ്പൊ ഇത് ഒരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഇതിട്ട് ഹാഷ്ടാഗ് ഇടുന്നൊന്നും അറിയില്ല അന്ന്. പണ്ടിട്ടോ ഡാദടിയൊക്കെ മുമ്പ് ഞാൻ അറിയാലോ. എന്റെ ഫസ്റ്റ് പോസ്റ്റ് നോക്കിയാൽ ഏതാണ് ഇയർ എന്നുള്ള ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ ഇതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് കളർ കറക്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് മറ്റേ പ്രൊഫൈലിൽ ഇതില് ഇതൊന്നും അറിയില്ല. പിന്നെയാണ് ഇതിന്റെ ടെക്നിക്ക് മനസ്സിലായിട്ട്, പണ്ട് ഒരു ദിവസം ഒരു ഫോട്ടോ വെച്ച് ഇട്ടിരുന്നു. അങ്ങനെയാണ് 2000 ഫോട്ടോ എത്തിയത്. ആ പിന്നെ അതിന്റെ ഇടയിൽ നമ്മള് തിരക്കൊക്കെ കുറഞ്ഞ് കൂടി കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പോഴും എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്ക് 1.7 million. ഓ, കൃത്യമായിട്ട് അറിയാം. ഒരു ദിവസം എത്ര ഇൻസ്റ്റാഗ്രാമിൽ കയറും? മിക്ക സമയത്തും കേട്ടാണ്. അല്ല, അത് വെറുതെ എടുത്ത് നിങ്ങൾ ഇറ്റാക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണോ കൊള്ളാലോ എന്ന്. പണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ഇഷ്ടമാണ്, ഇങ്ങനത്തെ ചെറിയ ആംഗിൾ മാറ്റിയിട്ടും ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമാണ്. അത് തന്നെയായിരുന്നു നമ്മളുടെ ടെക്നിക്കും. അതിലെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു പണ്ടേ. പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കേ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, സൗബിൻ ഷാഹിറിന്റെ പഴയ കോമഡി വീഡിയോസ്, ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ് വീഡിയോസ്. ഓക്കേ, ഒരുപക്ഷെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടുമായിരിക്കും അല്ലേ? അതെ. ഫസ്റ്റ് ഷോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ, ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്ത ആ ഒരു ഷോട്ട്? അസിസ്റ്റന്റ് ഡയറക്ടർ എടുക്കുന്ന സമയത്തൊക്കെ ആണ്. പിന്നെ ചെറുപ്പത്തിലെ വിയറ്റ്നാം കോളിയിലുണ്ട് ഞാൻ. വിയറ്റ്നാം കോളിയിലുണ്ട്? ആദ്യ സിനിമ വിയറ്റ്നാം കോളി, കാബൂളിവാല, മറ്റേ മണ്ണിനുമാരങ്ങൾ പാരം, മരത്തിൻചില്ലകൾ പാരം, ആ പാട്ടിലുണ്ട്. ആ പാട്ടിലെ കുട്ടികളുടെ കൂട്ടത്തില് ഒറ്റൊരു ഷോട്ടിലുള്ളൂ. പിന്നെ 12 കഴിഞ്ഞു ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ പോയില്ല. ഉറങ്ങിപ്പോയോ?
കുഴപ്പമൊന്നുമില്ലല്ലോ, അറിയാൻ കൂടിയില്ല. പിന്നെ ഒന്നാമത് പൊക്കം കുറവായതുകൊണ്ട് കാണൂല്ല, അതിൽ ചെറുതാറിയം കൊള്ളിലും മറ്റേ നിരന്നിരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഉണ്ട്. പിന്നെ സ്വന്തം പൂസിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എല്ലാരും ഉണ്ട്, അതിലുണ്ട്. അതിൽ എവിടെ നിൽക്കും ഓർമ്മയില്ല, പക്ഷെ വാപ്പേനെ പറഞ്ഞ ഉണ്ടെന്ന്. കുട്ടികളൊക്കെ വിളി, പെട്ടെന്ന് കുട്ടികളോ എല്ലാരും മക്കളെ വിളിച്ചിട്ട് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന, മലയാളത്തിൽ ഇമോഷണൽ ആവുന്ന ഒരു മമ്മൂക്കാട് കുറേ സിനിമകൾ എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവും. മഞ്ജു ചേച്ചി. നമ്പർ ഓഫ് കാർസ് യു യൂസ്? എത്ര കാറുകളുണ്ട്? എന്റെ എന്ന് പറയാനില്ല, ഞാൻ വീട്ടിലെ കാര്യത്തിലും എന്റെ പേഴ്സണൽ യൂസിലും പിന്നെ എന്റെ തറവാട്ടിലും വാപ്പ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ എന്റെ മൂന്ന് കാർ. മൂന്ന് കാറുണ്ട്. എത്ര ബൈക്കുകളുണ്ട്? രണ്ടെണ്ണം. ഏതൊക്കെയാണ്? ഒന്ന് സ്കൂട്ടർ, നോർമൽ ഹോണ്ടഡ് സ്കൂട്ടർ വൈഫിനുള്ള, പിന്നെ ഹാർലി. ലേറ്റസ്റ്റ് സിനിമയുടെ പേരെന്താണ്? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഈ സിനിമയിലെ റോബോട്ട് ആണ് ഒരു പ്രധാന കഥാപാത്രം. അതെ. ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബെസ്റ്റ് റോബോട്ട് ഓർ മനുഷ്യൻ? ഭാര്യയുടെ കൂടെ ഷോപ്പിംഗിന് പോകാൻ? മനുഷ്യൻ. മനുഷ്യൻ? ആ സത്യമായിട്ടും. റോബോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവര് എല്ലാ സാധനം മേടിച്ച് മേടിച്ച് അവരൊന്നും പറയൂലല്ലോ, കുറെ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ നടക്കും. മനുഷ്യനാണെങ്കിൽ മതി മതി എന്നുള്ളൊരു സാധനം. അല്ല എന്തൊക്കെ വന്നാലും നമ്മുടെ കൊച്ചി സിറ്റിയിലൂടെ വണ്ടി ഓടിക്കാൻ ബെസ്റ്റ് മനുഷ്യൻ? റോബോട്ട്. 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 ഭക്ഷണം ഉണ്ടാക്കാൻ ബെസ്റ്റ് റോബോട്ട്? മനുഷ്യൻ. മനുഷ്യൻ. തുണി അലക്കാൻ? മനുഷ്യൻ. മനുഷ്യൻ. തുണി അലക്കാറുണ്ടോ സ്വന്തം? സ്വയം. വാഷിംഗ് മെഷീൻ അലക്കിയിട്ടുണ്ട്. മറ്റേ ആ ചില പണ്ടൊക്കെ നമ്മള് എന്താ പറയാ, ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ എടുക്കുന്ന സമയത്തൊക്കെ ചില സിറ്റുവേഷൻ, നല്ല ടീഷർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് പുറത്തു കൊടുക്കില്ല, നമ്മൾ തന്നെ പയ്യൊന്ന് പണിയാവുന്നതുകൊണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ സിനിമ ഇറങ്ങുന്ന ദിവസം റിവ്യൂ എഴുതാൻ ബെസ്റ്റ് റോബോട്ട് ഓർ മനുഷ്യൻ? മനുഷ്യൻ. മനുഷ്യൻ. റോബോട്ട് ആണെങ്കിൽ കൃത്യമായിട്ട് എഴുതൂലേ? എനിക്ക് തോന്നല്ലോ കുറച്ചും കൂടി ഒന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് എഴുതുന്നത് മനുഷ്യൻ. അവര് കറക്റ്റായിട്ട് എഴുതി കളഞ്ഞാലും ചിലപ്പോ. അത് വേണമെങ്കിൽ റോബോട്ടിനാക്കാം, കാരണം ചില കേസുകളൊക്കെ കറക്റ്റായിട്ട് പിടിക്കും, മനുഷ്യനെ അത് വിട്ടുപിടിക്കില്ലല്ലോ. അതെ. ഓക്കെ. കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തില് പാലം പണിയാൻ ബെസ്റ്റ് റോബോട്ടോ മനുഷ്യൻ? അതിപ്പോ റോബോട്ടിനെ കൊണ്ട് പണിയിപ്പിച്ച് നോക്കണം, ഇവിടെ മനുഷ്യനില്ല എന്നുള്ള കാര്യം ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ടല്ലോ. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക്, എനിക്ക് തോന്നുന്നത് റോബോട്ടിന്റെ പങ്കിടാൻ അധികം സംസാരിക്കണ്ടല്ലോ. സ്വന്തമായിട്ട് റോബോട്ട് വേണമെന്നൊരു ആഗ്രഹം എപ്പോഴെങ്കിലും സൗബിൻ ഷാറിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ എന്നാൽ ഈ സിനിമ 100 ദിവസം ഓടുന്നത് ഓടി ആ ആഘോഷവേദിയിൽ ഞാൻ ഒരു റോബോട്ടിനെ തരുകയാണ് സൗബിൻ ഷാറിന്. സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കുക, റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ പറയും. രാത്രി ചില്ലയനായിട്ടൊക്കെ കൂടിയിരിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ. ഓക്കെ. കമ്പനിക്ക് സംസാരിച്ചിരിക്കാനും കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടൊക്കെ, അല്ലാണ്ട് കടയിൽ വിടാനും അതിനൊക്കെ തോന്നണല്ലോ. പോണിക്കാനും അതെ, പട്ടി ഓടിച്ചിടും, പാവം റോട്ടി കൂടി പോകും. ഓക്കെ. സിനിമയിൽ റോബോട്ടിനെ കൂടി ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു പണി എന്താണ്? ആക്ടിങ്. അല്ല വേറെ രസത്തിൽ വരുമല്ലോ. സോ റോബോട്ടിന് ഒരിക്കലും പറ്റാത്തൊരു പണി എന്താണ്? അത് അറിയാലോ, നമ്മളൊക്കെ ഉണ്ടായത് തന്നെ. റീപ്രൊഡക്ഷൻ? മറ്റേ അല്ല, മനുഷ്യനാവാൻ പറ്റില്ല. അറിയപ്പെടാൻ ഇഷ്ടം ആക്ടർ സൗബിൻ ഷാഹിർ, ഡയറക്ടർ സൗബിൻ ഷാഹിർ? ഇപ്പൊ രണ്ടും അങ്ങനെ അറിയുന്നതുകൊണ്ട് രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ്. ഇനി ഉള്ളതിനൊന്നും രണ്ടെണ്ണം എടുക്കാൻ പറ്റില്ല, ഒറ്റെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. ബൈക്സ് ഓർ കാർസ്? ബൈക്ക്. ടാറ്റൂസ് ഓർ സ്റ്റഡ്സ്? സ്റ്റഡ്സ് ആണെങ്കിൽ ഊരി വെക്കാൻ പറ്റും, ടാറ്റും ഊരാൻ പറ്റില്ല. ഈ ഊരാൻ പറ്റാത്ത ടാറ്റു കൈ കയറിട്ട് എത്ര നാളായി? ഇത് അന്യ റസൂലിന് റിലീസിന് തൊട്ട് മുമ്പ്. തൊട്ട് മുമ്പ്. അഭിനയിക്കുന്ന മലയാള സിനിമയിൽ ടാറ്റു ഉള്ള എത്ര ആക്ടേഴ്സ് ഉണ്ട്? ഇപ്പം മിക്കവരെ ഉണ്ട്. മെയിൽ ആക്ടേഴ്സിന് എത്ര പേർക്ക് ടാറ്റു ഉണ്ട്? കുറവാണ്. കാണാവുന്ന ടാറ്റു ഉള്ള ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഐ മീൻ ആക്ട്രസസിനുണ്ട്, പക്ഷേ മെയിൽ ആക്ടേഴ്സിന് ടാറ്റു ഉള്ളവരെ ഞാൻ ഇതുവരെ മലയാളത്തിൽ ആരും കണ്ടിട്ടില്ല. കുറവാണ്. കുറവാണ്. സോ ഈ എന്തെങ്കിലും മീനിങ് ഉണ്ടോ ഈ ടാറ്റുന്? ഒരു സാധനം വായിച്ചില്ല, അതിലൊരു പഴയ ഒരു ഓൾഡ് ഒരു മുസ്ലിം ഒരു ഇതാണ്. അപ്പൊ അതില് എന്താ പറയാ, അതിലെ അറബികളാണ് മുസ്ലിംസ് അങ്ങനെ ടാറ്റു ചെയ്യാറുള്ളു, പക്ഷെ അതിലുള്ള കുറച്ച് ഭടന്മാര് പോലത്തെ കുറച്ച് പേരുണ്ട്. അവര് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന്റെ സമയത്ത് അവരെയും കുട്ടികളെ മാത്രം അവരൊരു മതിലിന്റെ അപ്പുറത്ത് ഒളിപ്പിച്ചിരുത്തിട്ട് ഇവരൊരു 10-20 പേരുണ്ടായിരുന്നു. അവരെ കീഴടക്കിന് ശേഷം അവന്റെ അകത്തേക്ക് കേറ്റാറുള്ളൂ. അപ്പൊ അവർ ഓരോരുത്തരും മരിച്ചു, അവർ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിൽക്കുന്ന അവരെല്ലാ ഭടന്മാരുടെ കയ്യിലും ഈ ഒരു ടാറ്റു, ആ ചെറിയൊരു
പെൻസിൽ ഡ്രോയിങ് പോലത്തെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെയ്ത് ടാറ്റോ ചെയ്തതിന് ശേഷം ഇപ്പൊ മനസ്സിലായിരുന്നു വേറെ കുറേ പേര് പഴയ ഒരു പാട്ടുകാരൊക്കെ ഉണ്ട്. അത് അതിന് ശേഷമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് കണ്ടിരുന്നെങ്കിൽ അങ്ങനെ, പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കുറെ ഓഡിയൻസ് ചെയ്തിട്ട് എനിക്ക് കുറെ, എനിക്കൊരു 10-50 മേലെ ഇതേ സെയിം ടാറ്റോ ചെയ്തിട്ട് കുട്ടികൾ എനിക്ക് അയച്ചു തരാറുണ്ട്. സോ സ്നീക്കേഴ്സ് ഓർ സാൻഡൽസ്? സ്നീക്കേഴ്സ്. ക്യാപ്സ് ഓർ ഷേഡ്സ്? ക്യാപ്. ഓക്കെ. കമ്പയർഡ് ടു അദർ, ചെയ്യാൻ എളുപ്പം ആക്ടിംഗ് ഓർ ഡയറക്ടിംഗ്? ആക്ടിംഗ്. ആക്ടിംഗ് പേടിയൊക്കെ മാറുമോ? അല്ല, അതിൻ്റെ അല്ല, ഡയറക്ഷൻ നമുക്ക് ഭയങ്കര ടെൻഷൻ, പല ഏരിയ നോക്കണം. പക്ഷെ എനിക്കിഷ്ടം ആ ടെൻഷൻ എടുക്കാന്ന് പറയുന്നതാണ്. പക്ഷെ നമുക്ക് ഈസി എന്ന് പറയുന്നത് ആക്ടിംഗ് ആണ്. കമ്പയർഡ് ടു ഡയറക്ടിംഗ്? ഓക്കെ. ചെയ്യാൻ പാട്, ചിരിപ്പിക്കാൻ, കരയിപ്പിക്കാൻ? രണ്ടും ഈസിയാന്ന് തോന്നുന്നു. കരയിപ്പിക്കാൻ ഈസിയാണ്. ആ, ചിരിപ്പിക്കാൻ കോമഡി വർക്കാണ്. കരയിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു സൈലന്റ് റിയാക്ഷൻസ് ഇഷ്ടം. ചെയ്യാൻ കൂടുതൽ പാട്, സ്റ്റണ്ട് സീനിൽ ഇടി കൊള്ളാതിരിക്കാൻ, ഇടി കൊള്ളിക്കാതിരിക്കാൻ. ഓക്കെ. മറ്റേ നമ്മൾ ഇതാക്കിയാൽ മതി, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കൊള്ളിക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ. സോ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം? ഇൻസ്റ്റാഗ്രാം. നെറ്റ്ഫ്ലിക്സ് ഓർ ആമസോൺ? രണ്ടും. ഓക്കെ. സോ ഇനി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ഫ്രണ്ട്സ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ആക്ടർ ആയത്. യെസ്. അസിസ്റ്റന്റ് ഡയറക്ടറിനെക്കാളി കുറച്ചുകൂടെ നൈസാണ് ഈ ആക്ടിംഗ് കരിയർ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം അസിസ്റ്റന്റ് ഡയറക്ടർ ജോലി, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നല്ല കഷ്ടപ്പാടില്ലേ? ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ പൊതുവേ പൊതുജനത്തിന്റെ പുറത്തുള്ള ധാരണ എന്ന് പറയുന്നത് സിനിമയിൽ ഇങ്ങനെ ഫുൾ ലക്ഷറി ആയിട്ട് നടക്കുന്ന ഒരാളെന്നാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും സിനിമ, ഞാൻ പറയട്ടെ, ഒരു ശരിക്കും പുറത്ത് ഈ പറയുന്ന ജനങ്ങൾക്ക് അറിയാത്തന്നെ ബാക്കിയുള്ള എല്ലാ ഫീൽഡിലും ബാറ്റേ ഉണ്ട്, ഡെയിലി വേജസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് മാത്രമാണ് ഇതൊന്നും ഇല്ലാത്ത ഒരു ഫിലിം കഴിയുമ്പോൾ കൊടുക്കുന്നത്. പക്ഷെ അവരാണ് ഏറ്റവും ഫസ്റ്റ് ഡയറക്ടറിനോട് ജോയിൻ ചെയ്യുന്നതും റിലീസും കഴിഞ്ഞ് എല്ലാത്തിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ് പോകുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. എന്നാൽ അവർക്ക് ഇപ്പൊ കുഴപ്പമില്ലാത്ത പേയ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇല്ല, വളരെ കുറവ്. എന്റെ ഒക്കെ ഫസ്റ്റ് പേയ്മെന്റ്, പിന്നെ ആ ഇയറും വ്യത്യാസം ഉണ്ടല്ലോ. എത്രയായിരുന്നു ഫസ്റ്റ് പേയ്മെന്റ്? ഓർമ്മയുണ്ടോ? ആ, 1500 രൂപ. 1500 രൂപ. ഓക്കെ. സോ ലേറ്റസ്റ്റ് പേയ്മെന്റ് അറിയാൻ ഈ 1500 രൂപ ഇൻടു എത്ര ചെയ്യണം? ബിഫോർ ആൻഡ് ആഫ്റ്റർ അവാർഡ്, എന്റെ കരിയറിൽ ഒരു മാറ്റം വന്നിട്ടില്ല. യെസ് ഓർ നോ? ഒരു മാറ്റം വന്നിട്ടില്ല. റെമ്യൂണറേഷനിൽ മാറ്റമില്ല? യെസ് ഓർ നോ? അത് മാറ്റം വരുമല്ലോ. വരും. അവാർഡ് കഴിയുമ്പോ എത്ര രൂപ കൂട്ടി? അവാർഡ് വന്നതിന് ശേഷം കൂട്ടിയതല്ല, ഓരോ ഫിലിമിന്റെ അനുസരിച്ച്. ഒരു ഫിലിം നമ്മളിപ്പോ നിങ്ങൾ എന്താ പറയുന്നത് കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പൊ അവരെന്നെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ തന്നെ നമ്മള് സംതൃപ്തിയാണ്. പിന്നെ കൂട്ടേണ്ട വന്നിട്ടില്ല. ഇല്ല, അവർ തരുന്നവരൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ തരാറുണ്ട്. അതേപോലെ കുറവും മേടിച്ച് അഭിനയിക്കുന്നുണ്ട്. ചില പടങ്ങളൊന്നും മേടിക്കാണ്ട് അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴും. സീരിയസ്ലി ഒന്നും മേടിക്കാതെ അഭിനയിച്ച ഒരു സിനിമ പറയൂ. ഇപ്പൊ അത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നുള്ളു. അത് ഫ്രണ്ട്സിന്റെ ഒക്കെ തന്നെ ആയതുകൊണ്ട് അത് ഇറങ്ങി അതിന്റെ അതിന്റെ മാർക്കറ്റൊക്കെ വന്നിട്ട് നമുക്ക് അതിന്റെ ഇരുന്നാൽ. പിന്നെ ലാസ്റ്റ് ചെയ്ത ലിജോ ചേട്ടന്റെ പടം, ചുരുളി എന്ന് പറഞ്ഞ പടം, നമ്മള് അങ്ങനെയല്ല ഫ്രണ്ട്സ്, അത് ഞങ്ങൾ അവര് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അല്ലാണ്ട് അങ്ങനത്തെ നമ്മൾ അതിന്. അവര് ഞാൻ ഈ ആക്ടേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സുഹൃത്തുക്കളുടെ സിനിമകള് പൈസ മേടിക്കാറില്ല, ഐ മീൻ ഫ്രണ്ട്സിന്റെ സംസാരിക്കാറില്ല അതിനെ കുറിച്ച്. പക്ഷേ അതിന് ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു മറുവശം, മേ ബി അതൊരു ഒരു എഗ്രിമെന്റ് ആയിരിക്കും, സിനിമ ഹിറ്റ് ആയാൽ പൈസ. അതെ അതെ, അങ്ങനെയാണ്. ഓക്കെ. സോ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ആയാലേ ഞാൻ മുടി വെട്ടാറുള്ളൂ. യെസ് ഓർ നോ? അതിന് മുമ്പ് കഴിഞ്ഞ ഉടനെ വെട്ടും. ഏതായാലും ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ വെട്ടും. ഇടയ്ക്ക് വെട്ടൂ? അതിന്റെ ഇടയ്ക്ക് വെട്ടിയാ പോയില്ലേ, അറിയാലോ. പലതും കാണുമ്പോൾ പ്രതികരിക്കാൻ തരിച്ച് വന്നിട്ടും ഫേസ്ബുക്ക് ലൈവിൽ നിന്ന് ഞാൻ എന്നെ തന്നെ കണിഞ്ഞാനായിട്ട് നിർത്താറുണ്ട്. യെസ് ഓർ നോ? ശരിയാണ്, പോവാറില്ല. മനസ്സിൽ അത് വെക്കാറുണ്ട്, പക്ഷെ ലൈവിനായി ഇന്നേ വരെ പോയിട്ടില്ല. ഇല്ല. ഓക്കെ, ഉടൻ പ്രതീക്ഷിക്കാം. സൗബിൻ ഷാഹിർ പ്രൊഡക്ഷൻസ്, യെസ് ഓർ നോ? സൗബിൻ ഷാഹിർ പ്രൊഡക്ഷൻസ് ഉടനെ ഉണ്ടാവില്ല, ബാബു ഷാഹിർ പ്രൊഡക്ഷൻസ് ചിലപ്പോൾ ഉണ്ടോ, വാപ്പാടെ പേരിലുണ്ടോ? ഗ്രേറ്റ്. ഓക്കെ. സോ വിവാദങ്ങളിൽ നിന്ന് ഞാൻ പർപ്പസ്ഫുള്ളി ഒരു കൈകലം പാലിക്കാറുണ്ട്. യെസ് ഓർ നോ? ഇല്ല. ഇല്ല, കാരണം പക്ഷേ ഒരു വിവാദങ്ങളിലും സൗബിൻ ഷാഹിറിന്റെ പേര് ഉൾപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു കോൺട്രവേഴ്സി ഇൻ ദ സെൻസ്, ഒരു സ്റ്റേറ്റ്മെന്റിൽ പോലും നമ്മളധികം അതിൽ നിൽക്കാറില്ല, കാരണം വെറുതെ എന്തിനാന്നുള്ള. അതെ. ഓക്കെ. സോ ആരുടെ ഒപ്പവും വേദി പങ്കിടാൻ എനിക്ക് മടിയില്ല. യെസ് ഓർ നോ? ഇല്ല.
ഇല്ല ഈ കേരളം ഈ കഴിഞ്ഞൊരു ഒരു ആഴ്ച സംസാരിച്ചത് വേദി പങ്കിടലിനെ കുറിച്ചാണ്. ശരിക്കും വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഈ ഒരു ആൾ ഇപ്പോൾ സൗബിൻ ഷാഹിർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, ഇത്രയും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. നാളെ സൗബൻ ഷാഹറിൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ ഒപ്പം ഒരു സ്റ്റേജിൽ പങ്കിടാൻ വിളിച്ചാൽ അത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് ശരിക്കും? അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും മനുഷ്യന്മാരെന്നുള്ള രീതിയിൽ തന്നെ കണ്ടാൽ മതി. വേദിയൊക്കെ വന്നതും പോയതും നമ്മൾ സ്കൂളിലിരിക്കുന്ന നമ്മൾ എന്താ പറയുക, തിയേറ്ററിലിരിക്കുമ്പോൾ നമ്മൾ എന്തോരം പേരോടെ ഇരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ എല്ലാം സിനിമ എന്നുള്ള ഇതിൽ തന്നെയാണല്ലോ. ഓക്കെ, അതിന് എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് തന്നെ ഇല്ല. ആര് എന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് അത് നല്ല അല്ല, അതിന് അങ്ങനെ മാറ്റിയിരുത്തേണ്ട കാര്യമില്ല. ഇല്ല, ഗ്രേറ്റ്. ഓക്കെ, സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ജങ്ക് ഫുഡ് നമ്മുടെ സ്കൂളിലെ പരിസരത്തു നിന്നും സ്കൂളിൽ നിന്നും മാറ്റാൻ നിരോധിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മൊബൈൽ ഫോൺസ് സ്കൂളിൽ നിന്ന് നിരോധിക്കുകയാണ്. സിനിമയിൽ നിന്ന് നിരോധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: സൺഡേ ഹോളിഡേ ആക്കണം, ക്രിസ്മസിനും ഓണത്തിനൊക്കെ ഷൂട്ട് ഇല്ലാതിരിക്കണം. സൗബിന്റെ ലൈഫിൽ നിരോധിക്കണമെന്ന് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, നിർത്തണമെന്ന് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഓവറായിട്ട് ഫുൾ കാര്യങ്ങൾ തുറന്നു പറയും. അതൊന്നും ഞാൻ തന്നെ നിരോധിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, കേരളത്തിൽ നിരോധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ റോഡ് പണിയൊന്നും ഒഴിവാക്കിയിട്ട് ജീവിതകാലം മുഴുവൻ കറക്റ്റ് ആയിട്ട് ഒരു റോഡ് പണിത് കഴിഞ്ഞാലേ മൊത്തത്തിൽ ഇവിടെ എല്ലാ വർഷം ഇത് തന്നെയുള്ളൂ നടക്കുന്നത്. എന്നാൽ അടുത്ത ഒരു രണ്ടു വർഷത്തേക്ക് റോഡ് പണിതിട്ട് പോകും, കേബിൾ വരെ ഒന്ന് കുഴിക്കും അല്ലെങ്കിൽ മഴ വരും. സോഷ്യൽ മീഡിയയിൽ നിരോധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ലൈവ് വരെ മറ്റുള്ള കമന്റ് ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് സൗബൻ സാഗർ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നപ്പോൾ ലൈഫിൽ വന്നൊരു ചേഞ്ച് എന്താണ്? മറ്റുള്ളവർ തിരിച്ചറിയാൻ തുടങ്ങി. അടിപൊളി. മമ്മൊക്കെ പണ്ട് അഡ്വൈസ് തന്ന പോലെ ലൈഫിൽ വേറൊരാൾക്കൊരു അഡ്വൈസ് കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ ദാറ്റ് അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പോൾ എനിക്കൊരു അഡ്വൈസ് തരാൻ പറയണം, സൗബിൻ ഷാഹിർ എന്ന എക്സ്പീരിയൻസ്ഡ് സക്സസ്ഫുൾ ആക്ടർ ഡയറക്ടർ, ഒരു അഡ്വൈസ് എന്തായിരിക്കും തരാ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൈക്കിൻ്റെ ഞാനാണ് കുറച്ച് കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ, കാരണം എന്തിനാ മൈക്കിൻ്റെ ഒരു അഡ്വൈസിൻ്റെ കാര്യം കറക്റ്റായിട്ടല്ലേ പോകുന്നത്. എനിക്ക് അഭിനയിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് സൗബിൻ ഷാഹിർ. സൗബിൻ ഷാഹിറിന് രണ്ട് പേടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കുറേ പേടികളുണ്ട്. വെള്ളത്തിൻ്റെ അടുത്തുള്ള ഫ്ളാറ്റുള്ള പേടിയുണ്ട്, പിന്നെ സോ ഫഹദ് ഫാസിലിന് പിന്നാലെ ഒരു ബസ്സിൽ വന്ന് മലയാള സിനിമയിലേക്ക് ഇറങ്ങിയ സൗബിൻ ഷാഹിർ, മലയാള സിനിമ ഒരു ഒരു 10 seated ബസ്സാണെങ്കിൽ അതിൽ എത്രാമത്തെ സീറ്റിലാണ് ഇപ്പോൾ? എവിടെയാണ് കാലി സീറ്റ് ഇരിക്കുന്നത് അവിടെ ഉറപ്പായിട്ടുണ്ടോ? ും എനിക്ക് ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ കാണാൻ, ഞാനിത് കാണാൻ പോകുന്ന പ്രേക്ഷകനാണെങ്കിൽ എന്തുകൊണ്ട് കാണണം എന്ന് വെച്ചാൽ മൂന്ന് റീസൺസ് എന്നോട് എന്തൊക്കെ പറയും? ഭയങ്കര ഇമോഷണലും കോമഡിയും വർക്ക് ആവുന്ന, പിന്നെ പുതിയൊരു ജോണറാണ് നമ്മളെ സിനിമയിൽ ഇന്ന് കാണാത്ത രീതിയിലുള്ള റോപ്പുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി കുറേ നാളിന് ശേഷം അല്ലെങ്കിൽ കുറേ സിനിമ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ക്രിപ്റ്റാണ്. സുരാജ് ചേട്ടൻ്റെ കൂടെ വേറെ രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും കുറച്ച് നല്ല രസമുള്ള കുറേ ഇതുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് സൗബിൻ ഷാഹിർ ഫോർ യുവർ വാലുവബിൾ ടൈം. താങ്ക് യു. ആൻഡ് ഇനി റെഡ് കാർപ്പറ്റിൽ മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി താങ്കൾക്ക് ലഭിക്കുകയാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചില്ലേ, തിരിച്ച് ഇങ്ങോട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. മൂന്ന് ചോദ്യം ആ എന്തും ചോദിക്കാം. ഷൂട്ട് ബാക്ക് എന്നാണ് ഈ ഒരു സെഗ്മെന്റിന്റെ പേര്. യു ക്യാൻ ഷൂട്ട് ബാക്ക് 3 questions. ഇനി ഞാൻ ചോദിക്കില്ല. താങ്ക് യു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വെള്ളികളായിരിക്കില്ല ഏറ്റവും ഫസ്റ്റ് ഇടാൻ വേണ്ടി പോകുന്ന, മേ ബി പ്രമോയിൽ നല്ല രസകരമായ വെള്ളിയായിരിക്കും ആദ്യം ഇടുക. സത്യം. ഒന്നാമത് ചോദ്യം കഴിഞ്ഞു, ഇനി രണ്ട് ചോദ്യമുണ്ട്. നിങ്ങൾ അടിക്കുന്ന വെള്ളികൾ നിങ്ങൾ എന്തുകൊണ്ട് ഇടുന്നില്ല? ഞാൻ അടിക്കുന്ന വെള്ളി ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. എപ്പിസോഡ് കണ്ടു നോക്ക്, എത്രയോ വെള്ളി ഉണ്ടെന്ന്. നല്ല സാധനങ്ങളൊക്കെ കട്ടിട്ടുണ്ടാവും. പിന്നെ സ്വന്തമായിട്ട് സിനിമ ഡയറക്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോ ഈ മറ്റേ വെള്ളി അടിച്ചു പോയി തിരിച്ചു പറയില്ലേ, ആ സീൻ ഒന്ന് മാറ്റിയെടുക്കാം എന്ന് പറയൂലേ. എന്ന് പറഞ്ഞാലും നമ്മളെ നൈസിൽ അടിച്ചിരിക്കുമ്പോ നമ്മുടെ വെള്ളിയൊക്കെ കുറച്ചു വേറെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, മൈക്ക് വരുമോ? ഉറപ്പായിട്ടും വരും. സൗബിൻ ഷാഹിർ എന്ന ഡയറക്ടറുടെ പറ വന്ന സിനിമ കണ്ട ആരും വരും. അപ്പൊ ഈ തന്ന പണിയൊക്കെ ഞാൻ തിരിച്ചെന്നിരിക്കും. നല്ല ഫൈറ്റ് ചെളിയിലൊക്കെ മൂക്കി ഇട്ടിട്ട് പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് രണ്ട് ഗിഫ്റ്റുകൾ ഉണ്ട്. ഒന്ന് ലാസ്റ്റ് പ്രീമിയം ഗോൾഡ് ഐസ്ക്രീമിന്റെ 1 liter നാച്ചുറൽ ഐസ്ക്രീം. സെക്കൻഡ് ഈസ് ശ്രീധരിയം ഹെർബൽ ബേബി കാജൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, താങ്ക് യു. Yeah.
Red Carpet with RJ Mike.